Namaskaram. മനുഷ്യക്കടത്തിലൂടെ ഇരകളാക്കി മുദ്ര ഉത്തപ്പെട്ടവരുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് സഹായ പദ്ധതി നടപ്പിലാക്കി ദുബായ് പോലീസ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പേരിട്ട പദ്ധതിയിൽ ഇതിനായി പ്രത്യേക ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണ് ദുബായ് പോലീസ് മനുഷ്യക്കടത്ത് കേസുകൾ തടയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇരകളുടെ പുനരധിവാസത്തിന് കൂടി പോലീസ് സാഹചര്യം ഒരുക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്രൈംസ് കൺട്രോൾ സെന്റർ എന്ന പേരിൽ രണ്ടായിരത്തി മുതൽ പോലീസിന് കീഴിൽ പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് കുറ്റകൃത്യം തടയാൻ ും ഇരകൾക്ക് മികച്ച പിന്തുണ നൽകാനും സമഗ്ര സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മനുഷ്യാവകാശ വകുപ്പിലെ കേണൽ സുൽത്താൻ അൽ ജമാൽ പറഞ്ഞിരുന്നു മനുഷ്യകടത്തിനെതിരായ ദേശീയ സമിതി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ദുബായ് ഫൗണ്ടേഷൻ അൽമത്തോൺ ഫൗണ്ടേഷൻ മറ്റ് വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി പ്രത്യേക ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മനുഷ്യ ഉൾപ്പെട്ട അഞ്ചു പേർക്ക് കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പരാതിയുമായി പോലീസ് എത്തുന്ന ഇരയ്ക്ക് ആദ്യ നിമിഷം മുതൽ രാജ്യത്തുനിന്ന് മടങ്ങുന്നതുവരെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് കേണൽ സുൽത്താൻ അൽ ജമാൽ വ്യക്തമാക്കിയിരിക്കുന്നത് മനുഷ്യക്കടത്ത് കേസുകൾ തടയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇരകളുടെ പുനരധിവാസത്തിന് പോലീസ് ഒരുക്കുന്നത് ലൈംഗിക ചൂഷണവും നിർബന്ധിത ജോലിയും ഉൾപ്പെടെ എല്ലാ മനുഷ്യക്കടത്തും ചെറുക്കുന്നതിന് യു എ ഇ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മനുഷ്യക്കടത്ത് സംഭവങ്ങളെ ചെറുക്കുന്നതിൽ യു എ ഇ നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് കേരളത്തിൽ നിന്നും കുവൈറ്റിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി ഇപ്പോൾ കുവൈറ്റിലുള്ള കണ്ണൂർ സ്വദേശി മജീദിനെതിരെ ഉടൻ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുമെന്നാണ് എറണാകുളം സൗത്ത് പോലീസ് അറിയിച്ചിരുന്നത് ഒന്നാം പ്രതി പത്തനംതിട്ട സ്വദേശി അജുഭവനിൽ അജുമോൻ നേരത്തെ തന്നെ പിടിയിലായിരുന്നു കുവൈറ്റിൽ കുട്ടിയെ പരിചരിക്കുന്ന ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് തോപ്പുംപുഴി സ്വദേശിനിയെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുവൈറ്റിലെത്തിച്ച അജുമോനും മജീദും പറഞ്ഞ ജോലി നൽകാതെ യുവതിയെ മാനസികമായി പീഡിപ്പിച്ചതായാണ് പരാതി തോപ്പുംപടി സ്വദേശിനിക്കൊപ്പം രണ്ട് മലയാളി യുവതികളെയും കയറ്റി അയച്ചിരുന്നു എറണാകുളം ഷേനായി ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അജ്മോൻ ഇതോടെ ഒളിവിൽ പോയി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇയാൾ ഒളിവിലിരുന്ന് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുകയും ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കീഴടങ്ങുകയുമായിരുന്നു ഇവർക്ക് നേരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സമയം മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളായ ഐ പി സി മുന്നൂറ്റി എഴുപത് ചുമത്തിയിരുന്നില്ല പ്രതികൾ മുൻപ് മനുഷ്യ ടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷണം നടത്തി വരികയാണെന്നും കുറ്റകൃത്യം കണ്ടെത്തിയാൽ ഐ പി സി മുന്നൂറ്റി എഴുപത് വകുപ്പ് ചുമത്തണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് പറഞ്ഞിരുന്നു കുട്ടികളെ പരിചരിക്കുന്ന ജോലി വാഗ്ദാനം ചെയ്താണ് യുവതികളെ വിസിറ്റിംഗ് വിസയിൽ കുവൈറ്റിൽ എത്തിച്ചിരുന്നത് ഇവരെ കുവൈറ്റിൽ എത്തിക്കേണ്ട ചുമതലയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ അജ്മോൺ ചെയ്തിരുന്നത് അവിടെ എത്തിയിരിക്കുന്ന യുവതികൾക്ക് മാസം അറുപതിനായിരം രൂപയാണ് ശമ്പള വാഗ്ദാനം ചെയ്തിരുന്നത് പരാതിക്കാരിക്കൊപ്പം ഒപ്പം രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ മറ്റു രണ്ട് യുവതികൾ രാക്കറ്റിന്റെ ഭീഷണി യെന്ന് പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം